സംപൂജ്യരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ ഹൃദയത്തോടുകൂടി പ്രണാമം. ഇങ്ങനെ ഒരു ദിവസം ഇത്രയുമധികം പ്രവർത്തകരും കുടുംബാംഗങ്ങളും ഈ സദസ്സിലുണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. 10 മണിക്ക് തുടങ്ങി 12 മണിക്ക് തീർന്ന് 12:30 തിരുവല്ലയിൽ നിന്ന് യാത്ര ആരംഭിച്ച് ഏതാണ്ട് 1:30 ഇവിടെ എത്താം എന്നായിരുന്നു വിചാരിച്ചിരുന്നത്. അവിചാരിതമായ അവിടുത്തെ കാരണങ്ങളാൽ വൈകി, നിരുപാധികം ക്ഷമിക്കണമെന്ന് ആദ്യം തന്നെ അഭ്യർത്ഥിക്കുന്നു. അതിന് കാരണം സ്റ്റേജില് ഇരുന്നു കൊണ്ട് ധാർമ്മികമായ കാര്യങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന വ്യക്തി തന്നെ വൈകിയാണ് ഇവിടെ എത്തുന്നതെങ്കിൽ അയാൾക്ക് മറ്റുള്ളവരെ ഉപദേശിക്കാൻ എന്ത് യോഗ്യതയുള്ളത്? അതുകൊണ്ട് ഞങ്ങളിൽ ആരും ഭക്ഷണം പോലും വൈകുന്നേരം മതിയെന്ന് വിചാരിച്ച് അവിടെ നിന്ന് ഇറങ്ങി നേരെ വരിക. അതുകൊണ്ടൊരു പ്രോബ്ലം ഒന്നും ഉണ്ടെന്ന് പറഞ്ഞതല്ല, ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ലാപ്സ് കൊണ്ടല്ല വൈകിയത് എന്നറിയിക്കാൻ വേണ്ടി മാത്രം അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സന്തോഷമുണ്ട്, വളരെ വളരെ അധികം സംതൃപ്തിയുണ്ട്. ഇത്രയും ഉള്ളില് വന്ന് ഇങ്ങനെ NSS-ന്റെ നെടുമുടി തെക്കേ മുറി യൂണിറ്റിന്റെ വനിതാ സമാജത്തിന്റെ നേതൃത്വത്തില് ഇങ്ങനെ കുടുംബ ബന്ധത്തെ കുറിച്ച് കുറച്ച് എനിക്ക് തോന്നുന്ന കാര്യങ്ങള് നമ്മുടെ നാടിന്റെ പൈതൃകവുമായി ചേർത്ത് ഒന്ന് വിവരിക്കാൻ. നമ്മള് എന്നും എന്നും ചിന്തിക്കാനുള്ള കുറച്ച് കാര്യങ്ങള്, അത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ എന്നും ഉണ്ടാവണം. മിക്കവാറും ഒരു പ്രഭാഷണത്തിലും ആരും ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയാറില്ല. അതുകൊണ്ട് എൻ്റെ മുമ്പിലുള്ള അമ്മമാരോട് കുടുംബാംഗങ്ങളോട് ആദ്യമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, നമ്മളാരും ഈ ഭൂമിയിൽ ശാശ്വതരല്ല. നമ്മളാരും ഈ ഭൂമിയിൽ സ്ഥിരമായിട്ട് ജീവിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട് ജീവിക്കുന്നവരല്ല. കഴിഞ്ഞ 100 വർഷത്തില് ഈ ദിവസം ഇന്ന് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആരും ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. അടുത്ത 100 വർഷത്തില് ഇതേ ദിവസം 2112 February 9 നിങ്ങളിൽ ഒരാളും ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. എല്ലാവരും ഈ ഭൂമിയിൽ നിന്ന് യാത്ര പറഞ്ഞ് എന്നേക്കുമായിട്ട് പോയിട്ടുണ്ടാവും. ഒരു സംശയവും വേണ്ട, ആരെങ്കിലും ഒരാളെങ്കിലും ജീവിക്കില്ലേ? ഉണ്ടാവില്ല. അപ്പോ കഴിഞ്ഞ 100 വർഷത്തിൽ ഈ ദിവസം നമ്മൾ ഈ ഭൂമിയിലില്ല, അടുത്ത 100 വർഷത്തിൽ ഈ ദിവസവും നമ്മൾ ഈ ഭൂമിയിലില്ല. നമ്മളുടെ ജനനം മുതൽക്ക് മരണം വരെ ഏതാണ്ട് 80 വർഷത്തോളം, അതായത് 26,500 ദിവസം, 100 കോടി സെക്കൻഡ്. ആ 100 കോടി സെക്കൻഡ് 26,500 ദിവസം അഥവാ 80 വർഷമാണ് നമ്മൾ ഈ ഭൂമിയിലുള്ളത്. ആ ഭൂമിയിൽ നിന്ന് തിരിച്ചു പോകുന്നതിന് മുമ്പ് 2 ചോദ്യം എൻ്റെ മുമ്പിലുള്ള എല്ലാവരും മനസ്സിലെന്നും സൂക്ഷിക്കണം. മനസ്സിലെന്നും സൂക്ഷിക്കേണ്ട 2 ചോദ്യത്തിൽ ഒരു ചോദ്യം, എത്ര കാലം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നു? ഒരു ചോദ്യം, എത്ര കാലം നമ്മൾ ഈ ഭൂമിയിൽ
ജീവിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം, ജീവിക്കുന്നിടത്തോളം കാലം ഈ ഭൂമിയിൽ നമ്മൾ എങ്ങനെ ജീവിക്കുന്നു? ഹൗ ലോങ് യു ആർ ലിവിംഗ് ആൻഡ് ഹൗ യു ആർ ലിവിംഗ്, എത്ര കാലം ജീവിക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ അത്ര വിഷമോ ഇല്ല. 78, 80, 85 വയസ്സുവരെ നമ്മൾ ജീവിക്കുന്നുണ്ടാവും എന്ന ഒരു സംഖ്യ ഉത്തരമായിട്ട് പറയാൻ നമുക്ക് സാധിക്കും. പക്ഷെ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതിന് എന്താ ഉത്തരം പറയുക? നമ്മൾ സാധാരണ പറയാറുള്ളത് എന്താ, ഇങ്ങനെ ജീവിക്കുന്നു എന്ന് ചോദിച്ചാൽ ആ അങ്ങനെ ജീവിച്ചു പോണു, അങ്ങനെ ജീവിച്ചു പോകുന്നു എന്നാണ് നമ്മൾ പറയുക. അതായത് ജീവിതം തന്നെ മലയാളത്തില് ഒരു തലയിലെടുത്ത് എന്തോ ഒരു വഴിപാട്, എങ്ങനെയൊക്കെയോ ജീവിച്ചു പോകുന്നു, ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം സാറേ, എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ എനിക്ക് മാത്രമേ അറിയുള്ളൂ, അതൊന്നും സാറിനോട് പറഞ്ഞാൽ സാറിന് മനസ്സിലാവില്ല. ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, മഹാകവി ഉള്ളൂര് അതിഗംഭീരായിട്ട് പറഞ്ഞിരിക്കുന്ന വരി, നമിക്കിലുയരാം നടുകിൽ തിന്നാം നൽകുകിൽ നേടിയിടാം, നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ. മലയാളികളായ സ്ഥിതിക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ഇപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ സ്വർഗവും നരകവുമെല്ലാം പുറമേ നിന്നുള്ള ഒരാളല്ല ഉണ്ടാക്കുന്നത്, ഉണ്ടാക്കേണ്ടത്. നമ്മളുടെ സ്വർഗവും നരകവും എല്ലാം നമ്മളാണ് ഉണ്ടാക്കേണ്ടത്. ഇത് സ്റ്റേജിലിരുന്നോണ്ട് പറയാൻ എളുപ്പമാണ് ഗോപാലേഷൻ സാറേ എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, ഞാൻ എൻ്റെ ഭാര്യയെ 28 വർഷങ്ങൾക്ക് മുമ്പ് കണ്ട് എൻ്റെ വീട്ടിലേക്ക് വരുന്നോ എന്ന് ചോദിച്ചപ്പോൾ കെട്ടിക്കൊണ്ടുവരാണെങ്കിൽ വരാമെന്ന് പറഞ്ഞു, അല്ലാതെ വരില്ല പറഞ്ഞു. അത് കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത് അവള് പൂരാടം, ഞാൻ തിരുവോണം മുന്നാള്. അവളുടെ താല്പര്യങ്ങളൊന്നുമല്ല എൻ്റെ താല്പര്യങ്ങള്. പക്ഷെ 28 വർഷമായിട്ട് ചെറിയ 1-2 ഉരസലുകള് 1.5 മണിക്കൂറോ 1 മണിക്കൂറോ അല്ലാതെ ഇന്ന് വരെ ഉണ്ടായിട്ടുമില്ല. ഞങ്ങള് ഇത് ഞാൻ എടുത്ത് ഇപ്പൊ തുടക്കത്തിൽ പറയാൻ കാരണം, ഒരു വീട്ടില് നമ്മൾ എപ്പോഴും വിചാരിക്കുന്നു ഇതൊക്കെ അഡ്ജസ്റ്റ്മെന്റിലൂടെ വീട്ടിൽ ജീവിക്കണമെന്ന്. ഞാൻ ആ വാക്ക് തിരുത്തുന്നു, അഡ്ജസ്റ്റ്മെന്റ് എന്ന വാക്ക് നെഗറ്റീവ് വാക്കാണ്, അക്കോമഡേഷൻ എന്ന വാക്കാണ് പോസിറ്റീവ് വാക്ക്. നമ്മുടെ വീട്ടില് ഞാൻ തുടക്കത്തിൽ പറയുന്നത് പോലെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളാണ് കർമ്മഫലങ്ങളായിട്ട് നമ്മളുടെ തന്നെ വീട്ടിൽ പ്രതിഫലിക്കുന്നത്. താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകയെന്നേ വരൂ. ഞാൻ കൊടുക്കുന്നതേ എനിക്ക് കിട്ടുള്ളൂ. ഞാൻ മറ്റുള്ളവരുടെ തിന്മ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ മനസ്സിൽ പ്രതീക്ഷിക്കുന്ന ആ തിന്മയായിരിക്കും എനിക്ക് തിരിച്ചു കിട്ടുക. ഇംഗ്ലീഷിലും പറയാറുണ്ട്, ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അതുകൊണ്ട് എൻ്റെ മുമ്പിലുള്ളവരോട് എനിക്ക് ആദ്യം പറയാനുള്ളത്, കുടുംബ ബന്ധം ദൃഢമാക്കാൻ ഒന്നാമത്തെ പോയിന്റ്, മനസ്സ് കുറേ കൂടി ഇന്നലെ വരെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കാൻ കാരണമായ നന്മകളും തിന്മകളും ഏതെല്ലാമാണെന്ന് ഒന്ന് വിശകലനം ചെയ്യാം. ഇന്നലെ വരെ നമ്മൾ അനുഭവിച്ച ദുഃഖങ്ങൾ, ഇന്നലെ വരെ നമ്മൾ അനുഭവിച്ച സന്തോഷം, ഇന്നലെ വരെ നമുക്കുണ്ടായിരുന്ന ദേഷ്യം, ഇന്നലെ വരെ നമുക്കുണ്ടായിരുന്ന വാശി, പക, വിദ്വേഷം, അഹങ്കാരം, അസൂയ, ഇതെല്ലാം എൻ്റെയും നിങ്ങളുടെയും മനസ്സിലുള്ള വികാരങ്ങളാണ്, അളക്കാൻ പറ്റാത്ത വികാരങ്ങളാണ്. എനിക്ക് എത്ര അഹങ്കാരം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ
ഞാൻ എന്താ ഉത്തരം പറയാ? എത്ര ഭാരം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ പറയാം 68 kilo എന്ന്. എത്ര എത്രത്തോളം കൊളസ്ട്രോൾ ഉണ്ടെന്ന് ചോദിച്ചാൽ പറയാം 180 എന്ന്. എത്ര ബ്ലഡ് പ്രഷർ ഉണ്ടെന്ന് ചോദിച്ചാൽ പറയാം ഏതാണ്ട് 85-132 പറയാം. പക്ഷെ എത്ര അഹങ്കാരം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം പറയാ? എനിക്ക് അഹങ്കാരം ഉണ്ടായിരുന്നു എന്ന ചോദ്യത്തിന് ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നതിനെ ഉത്തരവുള്ളൂ. എത്ര ഉണ്ടായിരുന്നു എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. എനിക്ക് വാശി ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നില്ലയോ, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുമ്പോ എത്ര ദേഷ്യം വരുന്നു, ആ ദേഷ്യം എത്ര പെട്ടെന്ന് എന്റെ മുഖത്തും വാക്കുകളിൽ നിന്നും മറഞ്ഞു പോകുന്നു, അത് നമ്മൾ അനുഭവിച്ച് അനുഭവിപ്പിച്ച് അറിയേണ്ടതാണ്. അതുകൊണ്ട് മനസ്സിന്റെ വികാര വിചാരങ്ങള്, മനസ്സിന്റെ വികാര വിചാരങ്ങളെ നിയന്ത്രിക്കാൻ ഏറ്റവും എളുപ്പത്തിലുള്ള വഴി എന്ന് പറയുന്നത് ഞാൻ ഈ ഭൂമിയിൽ പെർമനന്റ് അല്ല എന്ന ഒരു ഓർമ്മയുണ്ടെങ്കിൽ, കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഈ ദിവസം ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല, അടുത്ത നൂറ്റാണ്ടിൽ ഈ ദിവസവും ഞാൻ ഈ ഭൂമിയിലില്ല, ജനനം മുതൽക്ക് മരണം വരെ ഞാൻ ഓരോ ദിവസവും 23,000 പ്രാവശ്യം ശ്വാസോച്ഛ്വാസം ചെയ്യുന്നുണ്ട്, ഓരോ ദിവസവും 23,000 പ്രാവശ്യം ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന ഞാൻ ഓരോ ശ്വാസോച്ഛ്വാസവും കഴിയുമ്പോൾ ഏതിനോടാണ് അടുക്കുന്നത്? ശ്മശാനത്തോട് അടുക്കുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര എന്ന് പള്ളിയിൽ പറഞ്ഞാൽ മതി. നമ്മള് സമയമാം രഥത്തിൽ നമ്മളൊരു യാത്ര ചെയ്യാം. എവിടേക്ക് യാത്ര? ശ്മശാനത്തിലേക്കുള്ള യാത്ര. എവ്രി ബ്രത്ത് ഈസ് ടേക്കിംഗ് യു ടുവേർഡ്സ് ഗ്രേവ് യാർഡ്. TS Eliot പറഞ്ഞ വരിയ, എവ്രി ബ്രത്ത് ഓരോ ശ്വാസോച്ഛ്വാസവും ടേക്കിംഗ് യു ടുവേർഡ്സ് ഗ്രേവ് യാർഡ്, ശ്മശാനത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നു. അതുകൊണ്ട് നമ്മൾ ആരും ഈ ഭൂമിയിൽ ശാശ്വതരല്ല. NSS വൈസ് പ്രസിഡന്റും പ്രസിഡന്റും സെക്രട്ടറിയും ആരും ശാശ്വതരല്ല. ഏത് മൻമോഹൻ സിംഗും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അച്യുതാനന്ദനും ഈ നെടുമുടി വേണുവും ആരും ശാശ്വതരല്ല. എല്ലാവരും ഒരു ദിവസം കണ്ണടച്ചിരുന്ന് ഓർമ്മിക്കണം, വെട്ടിപ്പിടിച്ചതും കെട്ടിപ്പടുത്തതും പറ്റിച്ചെടുത്തതും തട്ടിപ്പറിച്ചതും തിരിച്ചു പോകുമ്പോ കൊണ്ടുപോവില്ല അല്ലേ? എട്ടിപ്പിടിച്ചത് എന്തെല്ലാം നേടിയാലും ഞാൻ ചിലപ്പോ ആലോചിക്കാറുണ്ട്. എനിക്ക് സിനിമ കാണൽ വലിയ ഇഷ്ടമാണ്. ഞാൻ കുറെ സിനിമ കാണാറുണ്ട്. ആ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തിലകനെയാ. ആ തിലകനിപ്പൊ ഇല്ല. എന്താ കാരണം? വെറും അഹങ്കാരത്തിന്റെ ചില വാക്കുകളുടെ പ്രയോഗം. ആ വെട്ടിപ്പിടിച്ച സ്ഥാനം, കെട്ടിപ്പടുത്ത സ്ഥാനം, ഇതെല്ലാം ഒരു സുപ്രഭാതത്തില് ഇല്ലാതെയായി. ഇത്ര പെട്ടെന്നാ പോയത്. അപ്പൊ ഇത് തന്നെ, അത് അദ്ദേഹത്തിന്റെ സ്ഥാനം പോയി. നമ്മളുടെയൊക്കെ ശരീരവും തന്നെയാ പോകുന്നത്. അതുകൊണ്ട് ഈ ഭൂമിയിൽ എത്ര കാലം ജീവിച്ചിരുന്നു എന്നുള്ളതിനേക്കാൾ പ്രാധാന്യമുള്ളത് ജീവിക്കിരിക്കുന്നിടത്തോളം യൂസ്ഫുൾ, ഫ്രൂട്ട്ഫുൾ, പർപ്പസ്ഫുൾ ആൻഡ് പീസ്ഫുൾ ലൈഫ്. 4 ഇംഗ്ലീഷ് വാക്ക്. യൂസ്ഫുൾ, പ്രയോജനപ്രദമായൊരു ജീവിതം നയിക്കണം. ആർക്ക് പ്രയോജനപ്രദമായത്? എനിക്ക്, എന്റെ ഭാര്യയ്ക്ക്, എന്റെ ഭർത്താവിന്, എന്റെ മക്കൾക്ക്, ഞാനുമായി പ്രത്യക്ഷമായും പരോക്ഷമായും ബന്ധപ്പെട്ടവർക്കെല്ലാം എന്റെ ജീവിതം കൊണ്ട് പ്രയോജനം ഉണ്ടാവണം. യൂസ്ഫുൾ, ഓൾ ദോസ് ഹു ആർ കണക്റ്റഡ് വിത്ത് മീ ഡയറക്ട്ലി ആൻഡ് ഇൻഡയറക്ട്ലി, പ്രത്യക്ഷമായും പരോക്ഷമായും ഞാനുമായി ബന്ധപ്പെട്ടവർക്കെല്ലാം എന്റെ ജീവിതം കൊണ്ട് പ്രയോജനമുണ്ടെങ്കിൽ ആ ജീവിതത്തെ പറയുന്ന പേരാണ് യൂസ്ഫുൾ. പിന്നെ പർപ്പസ്ഫുൾ, ഒരു ലക്ഷ്യബോധം ഉണ്ടാവണം.
നമുക്കൊരു ലക്ഷ്യമില്ലെങ്കിൽ എന്തിനാ നമ്മൾ ജീവിക്കുന്നത്? ഈ 80 വർഷം വയസ്സുവരെ ജീവിക്കുന്ന നമ്മൾ 60 ടൺ ഭക്ഷണം കഴിക്കുന്നുണ്ട്. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ അറിയാം, 60 ടൺ ഭക്ഷണം കഴിക്കുന്ന പലരും ആ ഭക്ഷണം വേസ്റ്റാക്കുക പതിവ്. ആ ഭക്ഷണം വേസ്റ്റാക്കുക എന്നുള്ളതിന്റെ അർത്ഥം മനസ്സിലായോ? അത് കഴിച്ചത് കൊണ്ട് വലിയ പ്രയോജനമൊന്നും അവനവനും ഇല്ല, മറ്റുള്ളവർക്കും അയാളുടെ ജീവിതം കൊണ്ട് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ജീവിതം ഒരു പർപ്പസ് ഉണ്ടാവണം, അത് ഇന്നു മുതൽക്ക് ഉണ്ടാവണം. അന്നത്ത് പത്മനാഭൻ പറഞ്ഞത്, ജനിച്ച് അവസാന ശ്വാസം വരെ എൻ്റെ ജീവിതം എൻ്റെ സമുദായത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുക, എൻ്റെ സമയം ഊർജം എൻ്റെ സമ്പത്ത് അതെൻ്റെ സമുദായത്തിന്. എത്ര സമയവും ഊർജവും സമ്പത്തും ഞാൻ ഈ സമുദായത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു, അത്രയും തന്നെ എൻ്റെ രാഷ്ട്രത്തിനും വേണ്ടി ഞാൻ മാറ്റിവെച്ചിരിക്കുന്നു. എത്ര സമയവും ഊർജവും സമ്പത്തും എൻ്റെ രാഷ്ട്രത്തിന് വേണ്ടി ഞാൻ മാറ്റിവെച്ചിരിക്കുന്നു, അത്രയും തന്നെ ഞാൻ ഹിന്ദു സമൂഹത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. ഒരു മനുഷ്യൻ ഭൂമിയിൽ ജനിച്ച് ഈ ലോകത്തിൽ നിന്ന് യാത്രയാകുന്നത് വരെ ആ ജീവിതത്തിനൊരു പർപ്പസ് ഉണ്ടായിരുന്നു, ഒരു ലക്ഷ്യബോധം ഉണ്ടായിരുന്നു. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം എൻ്റെ കൂടെ ഉള്ളവർക്ക് നന്മ നിറഞ്ഞ പ്രവൃത്തികൾ ചെയ്യാൻ സാധിക്കണം. നമ്മളിൽ ഹിന്ദുക്കളിൽ ഭൂരിഭാഗം വ്യക്തികളും ഞാൻ, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കൾ ഇതിൽ ഒതുങ്ങിക്കൂടുന്നു. ഇന്ന് രാവിലെ ഞാൻ 2 അനുഭവങ്ങൾ നേരിട്ട് കണ്ടു. രാവിലെ ഞാൻ ചങ്ങനാശ്ശേരിക്ക് അടുത്തെത്തി ഇന്ത്യൻ കോഫി ഹൗസിലേക്ക് കയറിയപ്പോ ആലുവയിൽ നിന്ന് ഒരു ടെലിഫോൺ കോള്. വളരെ പെട്ടെന്ന്, സാറേ, സാർ ഇനി എന്നാ എറണാകുളത്തേക്ക് വരുന്നത്? എനിക്ക് സാറിനെ അത്യാവശ്യമായിട്ട് കാണണം. ഇന്നലെ രാത്രി ഞാൻ 11:30 സാറിനെ വിളിച്ചിരുന്നു, എനിക്ക് അത്യാവശ്യമായിട്ട് സാറിനെ കാണണം. എന്താ കാര്യം? ഞാൻ ഇന്ന ആളുടെ ഭാര്യയാണ്. ശരി, എന്താ എന്നെ കാണേണ്ട ആവശ്യം എന്താ? സാർ, അത് നേരിട്ടേ പറയാൻ പറ്റുള്ളൂ. നേരിട്ട് പറയാൻ പറ്റുന്നതെല്ലാം ഫോണിലൂടെയും പറയാം. നേരിട്ട് പറഞ്ഞാൽ എനിക്ക് ഉത്തരം തരാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ ദുഃഖിക്കും, ഫോണിലൂടെയാണെങ്കിൽ എളുപ്പം. സാർ, കഴിഞ്ഞ 1 വർഷമായിട്ട് എൻ്റെ ഭർത്താവ് എന്നോട് പ്രത്യേക രീതിയിലാണ് പെരുമാറുന്നത്. ഇന്ന് എനിക്ക് വാർണിംഗ് തന്നു, 1 ആഴ്ചക്കകം ഡൈവോഴ്സ് നോട്ടീസ് കൊടുക്കാം. രണ്ടുപേരും ചെറുപ്പാ, ഇഷ്ടമാതിരി പൈസയുണ്ട്, കുട്ടികളില്ല, ഇഷ്ടമാതിരി പൈസയുണ്ട്. ഇവര് പറയാം ഡൈവോഴ്സ് നോട്ടീസ് കൊടുക്കാം. എന്താ കാര്യം? എൻ്റെ ഭർത്താവിന് കഴിഞ്ഞ 1 വർഷമായിട്ട് എന്തോ മാനസിക പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞു, കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ആഴ്ച ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചതാണല്ലോ, അതൊക്കെ സാറിനോട് എങ്ങനെ പെരുമാറുക? സാർ, എനിക്ക് ഈ ബന്ധം വിടാൻ ആഗ്രഹമില്ല, എനിക്ക് ഈ ബന്ധം നിലനിർത്തണം, സാറ് വിചാരിച്ചാലേ പറ്റുള്ളൂ. ഇതിന്ന് രാവിലെ കേട്ട് നേരെ SNDP വലിയൊരു പരിപാടിയിൽ തിരുവല്ലയിൽ ഇടയ്ക്കൊരു വരി, അങ്ങൊന്ന് ഇവിടെ ഇരുന്നാൽ നല്ലത്, അത്ര നേരം നിൽക്കുക. ആ പരിപാടി കഴിഞ്ഞ് ഊണ് കഴിഞ്ഞ് ഞാൻ വരുമ്പോൾ ഒരമ്മ, ഒരു 60 വയസ്സായിട്ടുണ്ടാവും, എൻ്റെ അടുത്ത് വന്ന് എൻ്റെ മോനെ എന്ന് പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ച്, മോനെ എല്ലാ സദസ്സിലും പറയണം, മക്കൾ വലുതാവുമ്പോൾ അവർക്ക് അമ്മയും അച്ഛനും വേണ്ട, ഞങ്ങൾ എങ്ങോട്ടാ പോവാ മക്കളെ, ജീവിതം മുഴുവനും മക്കൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ച് ശരീരം വയ്യാതെ ആവുമ്പോൾ പടിയടച്ച് പിണ്ണം വെച്ചാൽ, ഉപയോഗിച്ച വാക്കാണ്, എൻ്റെ വാക്കല്ല, പടിയടച്ച് പിണ്ണം വെച്ചാൽ ഞങ്ങൾ എവിടെ പോവും മക്കളെ, ഉള്ളത് മുഴുവനും ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി കൊടുത്തതാ, പറയണം, എല്ലാവരോടും പറയണം. ഇത് പറയുന്നത് കേട്ടിട്ടാ ഞാൻ ഈ വണ്ടിയിൽ കയറി ഇങ്ങോട്ട് വന്നത്. 1, ഭാര്യാഭർത്തൃ ബന്ധം; 2, മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ബന്ധം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ 4 വാക്കുമായിട്ട് ബന്ധപ്പെടുത്തുക. നമ്മുടെ ജീവിതം നമ്മുടെ മക്കൾക്ക് യൂസ്ഫുൾ ആവണം, നമ്മുടെ ഭർത്താവിനും ഭാര്യയ്ക്കും യൂസ്ഫുൾ ആവണം, നമ്മുടെ മാതാപിതാക്കൾക്കും യൂസ്ഫുൾ ആവണം. അവർക്ക് നമ്മളെ കൊണ്ടൊരു പ്രയോജനം ഇല്ലെങ്കിൽ, അവർക്ക് നമ്മളെ കൊണ്ട് പ്രയോജനമില്ല എന്ന തോന്നല് ഉണ്ടാക്കുന്ന വിധത്തിൽ നമ്മൾ പെരുമാറിയാൽ സ്വാഭാവികമായിട്ടും അവർക്ക് നമ്മളൊന്നും കൊടുത്തിട്ടില്ലെന്നൊരു ധാരണ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ തിരിച്ച് ഇവർക്കും ഒന്ന് കൊടുക്കണ്ട എന്നൊരു ധാരണ ഉണ്ടാവും.
ഇപ്പൊ ഞാൻ പറഞ്ഞ വാക്കിന്റെ അർത്ഥം മനസ്സിലായോ? ഞാൻ എന്റെ അമ്മയെ സ്നേഹിച്ചാൽ മാത്രം പോരാ, അമ്മയെ സ്നേഹിക്കുന്നുണ്ട് എന്നൊരു ബോധം അമ്മയ്ക്ക് ഉണ്ടാവണം. അമ്മ മക്കളെ സ്നേഹിച്ചാൽ മാത്രം പോരാ, ഞാൻ സത്യസന്ധനായാൽ മാത്രം പോരാ. ചിലര് പറയാറുണ്ട്, ഞാൻ സത്യസന്ധനാണ്, അതെനിക്ക് ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല, എനിക്കും അറിയാം ജഗതീശ്വരനും അറിയാം, പോരാ. 21-ാം നൂറ്റാണ്ടില് ഞാനും ജഗതീശ്വരനും സത്യസന്ധനാണെന്നറിഞ്ഞാൽ പോരാ, ഞാനുമായി ബന്ധപ്പെട്ടവരറിയണം ഞാൻ സത്യസന്ധനാണെന്ന്, ഞാൻ ധർമ്മബോധമുള്ളവനാണെന്ന് എന്റെ കൂട്ടത്തിലുള്ളവർ അറിയണം, ഞാൻ അവരെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവരറിയണം, ഞാൻ അവരെ ബഹുമാനിക്കുന്നുണ്ടെന്ന് അവരറിയണം. അത് പ്രത്യക്ഷമായിട്ട് അവർക്ക് കണ്ടു മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് പറഞ്ഞെങ്കിലും മനസ്സിലാക്കിപ്പിക്കണം. അത് പല അമ്മമാർക്കും പറ്റണില്ല. മകനെ, നിന്നെ പോലൊരു മകനെ കിട്ടിയത് അമ്മയുടെ പുണ്യമാണ് എന്ന് ആരെങ്കിലും ഈ സദസ്സിൽ മക്കളോട് പറഞ്ഞിട്ടുണ്ടോ? നിന്നെ പോലൊരു മകളെ കിട്ടിയത് അമ്മയുടെയും അച്ഛന്റെയും ഈശ്വരാനുഗ്രഹം കൊണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറയാറുണ്ട്, അതിലുള്ള വ്യത്യാസം എന്റെ മക്കളിൽ കണ്ടുകൊണ്ട് ഞാൻ നിങ്ങളോട് ആ ചോദ്യം ചോദിക്കാം. എന്റെ മക്കൾ തിരിച്ചു പറയാറുണ്ട്, ഏതോ വീട്ടില് ആരുടെയോ മക്കളായി ജനിക്കുന്നതിന് പകരം അച്ഛന്റെയും അമ്മയുടെയും മക്കളായി ജനിക്കാൻ സാധിച്ചത് ഞങ്ങളുടെ സുഹൃതം കൊണ്ടാണ്. ഈ വാക്ക് അവരെ കൊണ്ട് പറയിപ്പിക്കണമെങ്കിൽ ഫോർ എവ്രി ആക്ഷൻ ദേർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ. എന്റെ മക്കളെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് എന്ന് അവർക്ക് ബോധ്യം വന്നാൽ മാത്രമേ അവർക്ക് നമ്മളെ സ്നേഹിക്കണമെന്ന ബോധ്യം ഉണ്ടാവുള്ളൂ. പല മാതാപിതാക്കളും പറയാറുണ്ട്, എന്റെ മക്കളെ സ്നേഹിക്കുന്നത് ഞാൻ മനസ്സിൽ വെക്കാറേ ഉള്ളൂ, പുറത്ത് കാണിക്കാറില്ല. പുറത്ത് കാണിക്കാത്ത സ്നേഹം ആർക്കാ വേണ്ടേ? ഈ ലോകത്തിൽ പുറത്ത് കാണിക്കാത്ത സ്നേഹം ആർക്കാ വേണ്ടത്? സ്നേഹിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്താൻ പറ്റാത്ത സ്നേഹത്തിന് എന്തു വാല്യൂ ഉള്ളേ? നിങ്ങൾ വെറുതെ ചിന്തിച്ചു നോക്കാം. ഞാൻ ഈ പറയുന്നത് വികാരത്തിന്റെ വാക്കുകളല്ല, വിചാരത്തിന്റെ വാക്കുകളാണ്. ഞാൻ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കോർഡിനേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്ന കുട്ടൻ വൈദ്യനുണ്ട്, കൃഷ്ണൻകുട്ടി. എല്ലാവർക്കും വേണ്ടി ജീവിച്ചാളാ, എല്ലാ കാര്യത്തിനും